ഹലോ ഗൈസ് എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം ലാലിക ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ഇന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ തങ്ങളുടെ സീസണിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ് ഷാക്തർ ഡോണസ്കുമായിട്ടാണ് ഇന്ന് റയൽ മാഡ്രിഡിൻ്റെ മത്സരം ഇന്ത്യൻ സമയം രാത്രി പത്ത് ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത് റയൽ മാഡ്രിഡിൻ്റെ ക്യാപ്റ്റനായ റാമോസ് ഇല്ലാതെയാണ് ഇന്ന് റയൽ മാഡ്രിഡ് കളത്തിലേക്ക് ഇറങ്ങുക ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് റയൽ മാഡ്രിഡും ഷാക്തർ ഡോണസ്കും നേർക്കുനേർ വരാൻ പോകുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെയായിരുന്നു ഇരുവരും ഇതിനു മുൻപ് നേർക്കുനേർ വന്നത് ആ ഒരു മത്സരത്തിൽ രണ്ടു പാദത്തിലും റയൽ മാഡ്രിഡ് വിജയിക്കുകയാണ് ചെയ്തത് ഷാക്തർ ഡോണസ്ക് ആ ഒരു രണ്ട് പാദങ്ങളിലും കൂടെ എട്ട് ഗോളാണ് അന്ന് കൺസീഡ് ചെയ്തത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം അവർക്ക് വിജയിക്കുക തന്നെ വേണം കാരണം അടുത്തത് എൽ ക്ലാസിക്കോ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ആ ഒരു ആത്മവിശ്വാസത്തോടെ ബാഴ്സലോണയെ നേരിടുവാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത ഒരു മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ പെബ്ഗാഡിയോളയും സംഘവും തങ്ങളുടെ ചാമ്പ്യൻസ് ലീഗ് മോഹങ്ങളുമായി ഇന്ന് ഇറങ്ങുകയാണ് പോർട്ടോയ്ക്കെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ഒരു മത്സരം തുടങ്ങുന്നത് അവസാനം കളിച്ച രണ്ട് മത്സരവും മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അട്ടിമറികളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പെബ് ആഡിയോളക്ക് ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് എന്തായാലും എടുക്കണം എന്ന് തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ ആ ഒരു പദവിക്ക് തന്നെ ഭീഷണിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ പെബ് ആഡിയോളയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇപ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങളെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് പെപ്ഗാഡിയോളയ്ക്ക് കാരണം ഇത്രയും മികച്ച ഒരു ടീം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം കിട്ടാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടായി ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ ഉയരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ ഒരുപക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി പെപ്ഗാഡിയോള എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അവസാനമായിരിക്കാം അതായത് ചാമ്പ്യൻസ് ലീഗ് നേടിയില്ലെങ്കിൽ ഇനി ഒരുപക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ പെബ്ഗാഡിയോള മാനേജറായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ മികച്ച മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്താവും ആ ഒരു മത്സരങ്ങളുടെ ഭാവി എന്നുള്ളത് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം